എന്തമോ ഭയങ്കര മാറ്റം, സ്വർണവിലയിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ട്. എന്താണ് ഏതാണെന്ന് പറയട്ടോ, ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ. കാരണം ഇന്ന് അറിയാലോ എഫ് എം എസ് സി മീറ്റിങ്ങിൻ്റെ ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് പ്രതീക്ഷിച്ചതുമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ മാറ്റം വന്നത് എന്നുള്ളത് നമ്മൾ പറയണം. കാരണം എന്താ പറയുക, ഈ മാറ്റമില്ലായ്മ വിശദീകരിക്കുമ്പോൾ ഉള്ളൊരു വലിയ മാറ്റം. അങ്ങനെയാണ് ഇതിനെ ഇനി പറയാനുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കുക. അതിനു മുമ്പ് എല്ലാവരും പറയാനുള്ളത്, വീഡിയോ ലൈക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും. അതുപോലെ നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കും. ഒന്നാമത് ആകെ ടയേർഡായിട്ട് നിൽക്കണം, അതുകൊണ്ട് കൂടുതൽ കണ്ട് പറയുന്നില്ല. ഒന്നാമത് മാത്രമല്ല, ഇനി കൂടുതൽ അപ്ഡേറ്റുകൾ ഇന്ന് വേണ്ടി വരും. ഇന്ന് ഒരു സ്ഥലത്ത് നിൽക്കാൻ സാധ്യതയില്ല സ്വർണം. അതുകൊണ്ടാണ് പറയാൻ കാരണം. രൂപയുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഈ എന്താണ് ഇപ്പം ഇതിനെ പറയുക, ന്യൂട്ടൻ്റെ ആപ്പിള് വീണ എങ്ങനെയാ പറയുക, നേരിട്ട് താഴേക്ക് വീണ് വീഴുമ്പോൾ അറിയില്ലേ, അത് ഗ്രാവിറ്റി കൊണ്ടാണ്. നമ്മളെ ഉപമിക്കണം, ആപ്പിള് വീഴുന്ന പോലെ ഗോൾഡ് ഓ സ്ട്രൈറ്റ് ലൈനിലാണ് ചാർട്ടിൽ വീഴുന്നത്. ഓ കാണാൻ പോലും വയ്യ. ഊഹ്, നേരെ ഇങ്ങോട്ട് താഴേക്കാണ് ആഗോള വിപണിയിലേ. ഇപ്പം തന്നെ വീണ്ടും വീണുകൊണ്ടേ നിൽക്കുകയാണ്. ഇത് എവിടെ എത്തുന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. 1659 ഒറ്റ ചാട്ടത്തിലേക്ക് വീണക്കണം, ഒറ്റ വീഴ്ച വീണ് നിൽക്കുന്ന സമയത്ത് തന്നെ വീഡിയോ ചെയ്ത് നിൽക്കണ വീണുകൊണ്ടേ ഇരിക്കുകയാണ്. ഫ്രീ ഫാൾ എന്നൊക്കെ പറയാറില്ലേ, പണ്ട് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ, ഫിസിക്സ് പഠിച്ചവർ 1659 എത്തിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഇതിടയിൽ വേറൊരു കാര്യം നോക്കി, വെറുതെ രൂപേനെ ഒന്ന് നോക്കിയതാ. കാരണം ഡോളർ ശക്തി പ്രാപിച്ചതല്ലേ സംഭവം നടന്നത്. ഇതെല്ലാം പറഞ്ഞു ഡോളർ ശക്തി പ്രാപിക്കും, ഗോൾഡിൽ പ്രഷർ ചെലുത്തുന്നു. അപ്പോൾ രൂപയുടെ ഇത് എന്താ പറയുക, ഇത് സങ്കടമാണ് ഒരു അർത്ഥത്തിൽ. രൂപ 80 മുകളിൽ തകർന്ന് കിടക്കുക, 80.0. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് ഇപ്പോഴത്തെ വിപണി പ്രകാരം സ്വർണ്ണവിലയിൽ നാളെ മാറ്റമൊന്നും ഉണ്ടാകാത്ത നിലയിലൂടെ, അതായത് 36,640 പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാഗോള വിപണിയിൽ തകർന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ നിൽക്കില്ല. നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് എന്തൊക്കെ മൂവ്മെൻറ്റുകളാണ് അച്ചുമുളിയാണ് ഉണ്ടാകുന്നതെന്ന്. കാരണം ഇന്ന് ആ എഫ് എം എസ് സി മീറ്റിങ്ങിൻ്റെ ഡിസിഷൻ വരുന്ന ദിവസമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നാളെ സ്വർണ്ണവില മാറ്റമൊന്നും ഉണ്ടാകാത്ത നിലയാണ്. പക്ഷേ നെഗറ്റീവ് ഡിറക്ഷൻ കുറച്ചുകൂടി കുറഞ്ഞാൽ 80 നാളെ കുറഞ്ഞേക്കാവുന്ന നിലയിലേക്ക് എത്തും. അത് തന്നെ ഉയർന്ന പാതയിൽ നിന്ന് എത്തിയ സ്വർണ്ണമാണ് ഇപ്പോൾ തകർന്ന് അടിഞ്ഞെടുക്കുന്നത്. അതിന് ഇത്ര തകർന്നാൽ പോരെ ശരിക്കും, അത് രൂപ തകരുന്നതുകൊണ്ടാണ്. ഇനിവേ 36,640 നാളെ തുടരുന്ന നിലയാണ് കേട്ടോ, ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം.